നമ്മൾ കേരളീയരുടെ ഇഷ്ട വിഭവമാണല്ലേ മത്തി അത് പൊരിച്ചായാലും തേങ്ങ അരച്ച് മാങ്ങിയിട്ട് കറിവെച്ചായാലും മുളകിട്ട് വെച്ചാലും എങ്ങനെ വെച്ചാലും നമുക്ക് പെരുത്തി ഇഷ്ടമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മത്തി കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു വിഭവമാണ് മത്തി മുളകിട്ടത് വളരെ സിമ്പിൾ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാകാം അതീവ രുചികരവും ഞാൻ ജിത എല്ലാവർക്കും ചേറ്റി വെച്ചിട്ട് എൻ്റെ ബ്ലോഗിലേക്ക് സ്നേഹപൂർവ്വം ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ മൺചട്ടിയും വെളിച്ചെണ്ണയും മസ്റ്റാണേ അപ്പോൾ ഒരു അടുപ്പിലേക്ക് മൺചട്ടി വെച്ചു കൊടുക്കുക അതൊന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് കടുക് പൊട്ടുമ്പോഴേക്കും അഞ്ചാറ് പച്ചമുളക് അങ്ങ് കയറിയിട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലഞ്ച് വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ടിട്ട് അങ്ങ് വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടോ ഇവിടെ ചെറിയ ഉള്ളി കിട്ടാൻ പാടാണ് അതുപോലെ പൊളിച്ചെടുക്കണ്ടേ മടിയാണ് മടി അതുകൊണ്ട് ഞാനൊരു കുഞ്ഞി സവോള എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സവോള ഇട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് പിന്നെ നമ്മൾ ചേർത്തത് മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കണം ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം അതൊന്നും വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന മെയിനായിട്ടുള്ള സംഭവം ഇത് ഇതാണ് ചതച്ച മുളക് ഈ ചില്ലി ഫ്ലേക്സ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ചതച്ച മുളക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും അപ്പോൾ അത്രയൊന്നും എരിവ് കഴിക്കാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഈ ചതച്ച മുളകും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം വെയ്യ് ചേർക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ വേറെ ഒന്നുമല്ല നമ്മുടെ ഉലുവപ്പൊടിയാണ് അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ചേർത്ത് നോക്ക് അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതി കൂടുതൽ ചേർക്കല്ലേ ചേർത്ത് കഴിഞ്ഞാൽ കയ്ക്കുമേ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ തീരെ ചെറിയ കുഞ്ഞു മത്തിയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും ഈ മുളകിട്ടത് വെക്കാനായിട്ട് കുഞ്ഞ് മീനാണ് നല്ലത് അത് മത്തിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ തീരെ കുഞ്ഞുനൈല അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോ ഉണ്ട് കേട്ടോ അത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ആ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മീനിൽ പിടിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയൊക്കെ ഇളക്കി കൊടുത്താൽ മതി ഈ മത്തി മുളകിട്ടുണ്ടല്ലോ സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർന്നില്ല വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വെക്കാം പക്ഷേ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞു മത്തി അല്ലെങ്കിൽ കുഞ്ഞു അതിലേ ഉപയോഗിക്കാവുള്ളൂ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതേ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ് ഈ മീൻ വെന്തു വരാൻ വലിയ സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് മതി ഇടയ്ക്ക് ഇതൊന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് നോക്കണം എന്നിട്ട് കൈ കൊണ്ട് കയ്യിൽ മീൻസ് ഒരു തുണിയോ എന്തെങ്കിലും പിടിച്ചിട്ട് കൈ പൊള്ളിക്കാനൊന്നും നിൽക്കല്ലേ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക തഴിവെ ചിലക്കാൻ നിൽക്കേണ്ട ചിലപ്പോൾ കുഞ്ഞു മീനല്ലേ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇതേ കണ്ടോ നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ തിളച്ചിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് തുറക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇട്ട് കുറച്ച് നേരം കൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കുക കണ്ട കണ്ടാ നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം നല്ല നല്ലൊരു മണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കഴിക്കാനായിട്ടങ്ങ് കൊതിയങ്ങ് കയറും അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ഓടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം ഈ പരുവത്തിന് വേണമെങ്കിൽ ഈ പരുവത്തിന് നമുക്ക് എടുക്കാം കാരണം ചോറൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് ചാറ് വേണമല്ലോ അതെല്ലാം നല്ലോണം വറ്റിച്ച് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണേലും കഴിക്കുക ഇതാണതിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പം ഞാനൊരു ഇച്ചിരി ചാറുമായിട്ട് തന്നെ അങ്ങ് എടുക്കുവാണ് എനിക്ക് ചോറിലിത്തിരി ഇച്ചിരി ചാറൊക്കെ ഒഴിച്ച് കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ മത്തിമുളകെട്ട് അതും വളരെ ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മൾ തീ പുളി കുടംപുളിയോ വളംപുളിയോ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ ഓൺലി തക്കാളി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ നമ്മുടെ മത്തിമുളകെട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമായത് ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ഉടനെ കാണാം താങ്ക് സോ മച്ച്